ഹ്യൂമറ് ഞാൻ നായികനായകൻ എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. സിനിമയിലോട്ട് കേറുമ്പോഴത്തേക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണൽ. അപ്പം ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയില്ല. സൗദി വെള്ളക്കെ ഒരു ചെറിയൊരു റോള് വന്നു, പത്മിനി, സ്മൃതി. അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതില് മുഴുനീള ആ ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല, പക്ഷെ സിറ്റുവേഷനിൽ ആ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വിശ്വസിക്കുന്ന അതായത് ഇപ്പം ഒരു അവരുടെ ചോയ്സുകളാണ്. ഇപ്പൊ ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ വേണ്ട, നിങ്ങൾക്ക് കുട്ടികളാവാൻ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നിടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നുള്ളത്. നമ്മള് ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എനിക്ക് തോന്നുന്നില്ല, ഇപ്പം എനിക്ക് മാരേജ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ ടു ഇയേഴ്സ് അത് മാറാം. സോ ഇപ്പൊ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല. വളരെ എന്റെ പാർട്ട്ണർ കൂടി വരട്ടെ, പാർട്ട്ണറിനും കൂടി രീതിയിൽ ചിലപ്പോൾ നമുക്ക് മാരേജ് ആയിരിക്കും ഓക്കെ ആവുക, ചിലപ്പോൾ മാരേജ് ഓക്കെ ആവില്ല.